വെൽക്കം ടു വി സ്പോർട്സ്. അപ്പോൾ വി സ്പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഒഡീഷ എഫ് സിയുടെയും ചെറിയൊരു അപ്ഡേഷനെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. റോയ് കൃഷ്ണയെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സും രംഗത്ത്. ATK മോഹൻ ബഗാൻ വിട്ട ഫിജിയൻ സ്ട്രൈക്കർ റോയ് കൃഷ്ണയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ക്ലബ്ബുകളുടെ കൂട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും. കേരള ബ്ലാസ്റ്റേഴ്സ് റോയ് കൃഷ്ണയുടെ ഏജന്റുമായി ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ റോയ് കൃഷ്ണ ഇന്ത്യയിലേക്ക് തിരികെ എത്തുമോ എന്നത് സംശയമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ബാംഗ്ലൂരു എഫ് സിയും റോയ് കൃഷ്ണയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. താരം ഓസ്ട്രേലിയ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. എ ലീഗിൽ നിന്നുള്ള ഓഫറുകളാണ് അദ്ദേഹം ഇപ്പോൾ പരിഗണിക്കുന്നത്. 24-കാരനായ റോയ് കൃഷ്ണ മോഹൻ ബഗാനൊപ്പം 2019-20 സീസണിൽ ISL കിരീടം നേടിയിരുന്നു. അവർക്കൊപ്പം 66 മത്സരങ്ങൾ കളിച്ച റോയ് കൃഷ്ണ 40 ഗോളുകളും 18 അസിസ്റ്റുകളും ടീമിനായി സംഭാവന ചെയ്തിട്ടുണ്ട്. അൽവാരോ വാസ്കസ് വിട്ടതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിദേശ സ്ട്രൈക്കറാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഒഡീഷ FC ഒരു അപ്ഡേഷനെ കുറിച്ചിട്ടാണ്. ഒഡീഷ FC പരിശീലകനായി ജോസഫ് കൊമ്പുവിനെ നിയമിച്ചു. മുൻ ഒഡീഷ FC പരിശീലകൻ ജോസഫ് കൊമ്പു തിരികെ ഒഡീഷയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഒഡീഷയുമായി കൊമ്പു പുതിയ കരാർ ഒപ്പുവച്ചിരിക്കുകയാണ്. 2018 മുതൽ 2020 വരെ കൊമ്പു ഒഡീഷയെയും ഡൽഹിയെയും പരിശീലിപ്പിച്ചിരുന്നു. സ്പാനിഷ് പരിശീലകൻ ജോസഫ് കൊമ്പു അവസാനമായി അമേരിക്കയിലായിരുന്നു പ്രവർത്തിച്ചത്. അമേരിക്കൻ ക്ലബായ ക്വിൻസൻബോറോയിലാണ് കൊമ്പു ഉണ്ടായിരുന്നത്. അവസാന കൊമ്പു പരിശീലകനായ സമയത്ത് 6-ആമതായാണ് ഒഡീഷ ഫിനിഷ് ചെയ്തത്. മുമ്പ് 6 വർഷത്തോളം ബാഴ്സലോണയുടെ അക്കാദമി കോച്ചായിരുന്നു ഇദ്ദേഹം. ജോസഫ് കൊമ്പു 2016-17 ഓസ്ട്രേലിയൻ ദേശീയ ടീമിൻ്റെ സഹപരിശീലകൻ കൂടിയായിരുന്നു. മുമ്പ് ഓസ്ട്രേലിയ U23 പരിശീലിപ്പിക്കാനുമായിട്ടുണ്ട്. ഇച്ചി, അറ്റ്ലാന്റ യുണൈറ്റഡ്, എസ്പാനിയോൾ യൂത്ത് ടീം എന്നിവയും ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.